Hi friends, today I will show you how to draw macaw, the bird name macaw, M-A-C-A-W. In birds topic, macaw, M-A-C-A-W, that is the topic today. This is a bird, idana bird nammade adinte shading um adinte shape um krithyamayittu nokkanam. This the baseline here. ഇവിടെ സെൻട്രൽ ഒരു ബേസ് ലൈൻ ഉണ്ടാവും അങ്ങനെ അത് വെച്ചിട്ട് ഇതിൻ്റെ ഷേപ്പ് നോക്കണം ഹൗ ടു മേക്ക് ദ ഷേപ്പ് പ്രോപ്പർലി ഓക്കെ ജസ്റ്റ് ലിസൺ ആൻഡ് ഐ വിൽ ഡ്രോ ഐ വിൽ ഷോ യു ഹൗ ടു ഡ്രോ ദിസ് ജസ്റ്റ് ഫോളോ മീ ഓൾറെഡി സ്കെച്ച് ഹിയർ ലൈറ്റ്ലി വളരെ ലൈറ്റായിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഓക്കെ വി കൻ സ്റ്റാർട്ട് നൗ നെക്ക് പാർട്ട് ഓക്കെ ഇത് ആദ്യം ഇതിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുക്കണം ദിസ് ഇസ് ദ ഷേപ്പ് ഓഫ് ദാറ്റ് എന്തോ ഒരു ചെറിയ ആക്ഷനാണ് ഒരു കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് എന്തോ ചെയ്യുന്ന ഒരു പോസിലാണ് The shape here like this and here the finger one finger leg ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് കിട്ടുന്നത് അപ്പോൾ ഇരിക്കുന്ന ഷേപ്പ് നോക്കണം കൃത്യമായിട്ട് ഒരു ബേസ് ലൈൻ ഇങ്ങനെ ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു ബേസ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബേസ് ലൈൻ ഇടണം നിങ്ങൾ അപ്പോൾ ഈ ചെരുവ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ അതേപോലെ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യണം അപ്പോഴാണ് നമുക്ക് കിട്ടിയ ഒരു ബേസ് ലൈൻ ഇട്ടിട്ട് അത് അവസാനം റബ് ചെയ്ത് കളയാം ഈ ബേഡിൻ്റെ മലയാളം നിങ്ങൾ നോക്കി കണ്ടുപിടിക്കണം എനിക്കറിയില്ല മക്കാവ് എന്നാണ് പേര് കാണുന്നതിന് ഞാൻ വേറെ വേറെ ബേഡ്സിനെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ചെയ്യണം അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അപ്പം ഞാൻ ഈ ബേഡിനെ പരിചയപ്പെടുത്തി അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് പേര് പറയേണ്ട ആവശ്യമില്ല ഞാൻ അതിന് സമയം കളയുന്നില്ല ഞാനത് എങ്ങനെ വരയ്ക്കാൻ നോക്കണം നിങ്ങൾ You have to check in Google or somewhere place or ask your parents or refer any book. You will get the name of that. And what is the shape of that? That you have to check. Listen here. Just to practice. There's a feather over there. On the wings. Okay, this is one side wing only we can see. It is not visible that side. And what is the shape of that? Clear. Just listen properly. ഇത് അടുത്ത കാല് ഈ കാല് നമുക്ക് കാണാം ഈ കാല് ഈ സൈഡിലാണ് അതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റും അപ്പോൾ അതാണ് മരത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ലെഗ് അതിൻ്റെ ഫിംഗർ മലയാള വിരലുകൾ അവരെ ഇന്നും ഒരേപോലെയാണ് പലതിനും പല ഷേപ്പാണ് ഞാനെന്ന് പറഞ്ഞു ഡിഫറെൻറ്റ് ഷേപ്സ് ദാറ്റ് യു ഹാവ് ടു ലിസൺ പ്രോപ്പർലി ആൻഡ് ചെക്ക് പ്രോപ്പർലി കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ കാണുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ നമ്മൾ കൊക്കിന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം ഡൂ ഷെയ്ഡ് ലൈക്ക് ദിസ് ഐസ് മേക്ക് ഇറ്റ് പ്രോപ്പർലി സീ ദ എക്സ്പ്രഷൻ ഷെയ്ഡിങ് ഹിയർ അഗെയിൻ ഓൺ ദ ബോഡി
body of the bird like this, small small feather like this. Color, I don't know. You make the color, you check properly and make it color. This is only for pencil shading. Pencil shading is very very important, that you have to learn properly and everyday practice. Every day, half an hour or 1 hour, wherever, whenever you get time, then make it clearly. Take a paper, HB pencil, and drawing with the HB pencil, shading with the 8B pencil. That with the practice only I am doing, but you have to do with HB pencil for sketching, shading 8B or 6B like this. Again, I am telling the shape of the bird, that you have to check what is the shape of that in the picture. You just follow the picture only, but make sure the shape. Light, medium, dark, light tone, medium tone, dark tone, like this. Very different from other birds which I show before. Okay, this is the shape of the bird. Almost it is like a parrot only, but maybe in that category the bird chalpam peacock inde na peacock alla parrot inde category aayikkum. Color enikku arilla, ningal nokki cheyanam the shape of the bird. ഇനി ഇത് ഒരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്, ഒറ്റക്കാലിലാണ് ഇരിക്കുന്നത്. ആ കാലുകൊണ്ട് ഒരു കാലുകൊണ്ട് എന്തോ ചെയ്യുകയാണ്, അത് ചെറിയ ഇങ്ങനെ ഇങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ എന്തോ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഷേപ്പ് ഒറ്റക്കാലിലാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ അതിൻ്റെ ഷെയ്ഡുകൾ കൊടുക്കണം. ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കുക രണ്ട് സൈഡിൽ. അപ്പോൾ ഒരു റൗണ്ട് ചെയ്ത പോലെ വരും, റൗണ്ടഡ് ഷെയ്പ്പ്. ഷെയ്ഡ് ബോത്ത് ദ സൈഡ്, dark, light, like this, roughly. This only important, bird only important. Okay, today macaw. So just listen carefully, check properly what is the shape of the bird. The name macaw, macaw, and sitting on a, okay, just practice. Thank you.